നമസ്കാരം. ഇന്ന് നമ്മുടെ പി സി ജോർജിനെ എറണാകുളത്തുനിന്ന് ഒരു കേസിൽ ജാമ്യം കൊടുത്ത് ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വിഷയം മതവിദ്വേഷം പരത്തുന്ന മതവിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസംഗം നടത്തിയതിന്. തികച്ചും മതവും രാഷ്ട്രീയവും രണ്ടായി നിൽക്കേണ്ട സ്ഥലത്ത് നിന്നും മതവും രാഷ്ട്രീയവും ഇടകലർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം, അതായത് 10 വോട്ടിന് വേണ്ടി മതത്തിനെയും മതനേതാക്കളെയും മതത്തിൽ സ്വാധീനമുള്ളവരെയും കൂട്ടുപിടിച്ചപ്പോഴാണ് ഈ മതസ്പർദ്ധ, മതവിദ്വേഷങ്ങൾ, മതങ്ങൾ തമ്മിലുള്ള അന്യ മതസ്ഥർ തമ്മിലുള്ള വഴക്കുകൂടലെല്ലാം കൂടി വരുന്നത് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ടാണ്. ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും പലതും സംഭവിക്കുന്നുണ്ടാവും. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കാൻ തയ്യാറല്ല. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ, കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഈ മതവിദ്വേഷങ്ങൾ ഉണ്ടാവാനുള്ള കാര്യങ്ങളിൽ ചിലത് എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ പറയാം. ഒന്ന്, കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, പ്രത്യേകിച്ചും കൊച്ചിയിലാണെങ്കിൽ ജ്യൂസ്, ഗുജറാത്തികൾ എല്ലാം ഉണ്ട് ഇവിടെ, കൊങ്ങിണികൾ. അപ്പം കേരളത്തിലെ എല്ലാ മനുഷ്യരും വളരെ സാഹോദര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, പങ്കുവെക്കലുകളോടുകൂടിയാണ് ജീവിച്ചു പോകുന്നത്. പക്ഷേ ഒരു 15 കൊല്ലം അത്രയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അത് തന്നെ ഞാൻ ഇത്തിരി കൂട്ടി പറയുകയാണ്. ഇപ്പം അതിങ്ങനെ കൂടിക്കൂടി വരുവാണ്. ക്യാൻസർ പോലെ, ഗുഷ്ഠം പോലെ ഇതങ്ങോട്ട് വർദ്ധിച്ചു വരികയാണ്. എന്നെ ശ്രവിക്കുന്ന നല്ല കുടുംബത്തിൽ പറഞ്ഞ വീട്ടമ്മമാർ, നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായ മനുഷ്യർ, മനുഷ്യത്വം നശിക്കാത്തവർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കേരളത്തിൽ ഇത്രയധികം മതസൗഹൃദവും നല്ലൊരു സിംഫണി, നല്ലൊരു താളത്തിലൂടെ പോയത് എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ മതത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പലപ്പോഴും പണ്ടത്തെ പുരോഹിതന്മാർ, ഞാൻ എൻ്റെ മതം പറഞ്ഞിട്ട് വേണമല്ലോ മറ്റുള്ളവരുടെ മതത്തെ ഗുണദോഷിക്കുവാനും പറയുവാനും, പണ്ടത്തെ മത പുരോഹിതന്മാർ, അതായത് ക്രിസ്ത്യൻ മിഷനറീസ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലും ഇന്ത്യയിലൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ദരിദ്ര രാഷ്ട്രങ്ങളിലൊക്കെ വന്ന് അവരേറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന സ്ഥലം മനുഷ്യരെ വിദ്യാഭ്യാസം കൊടുക്കുക, സംസ്കാരമുള്ളവരെ ആക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, പാർപ്പിടം വെച്ചു കൊടുക്കുക, ആരോഗ്യ മേഖലയിൽ അവരെ സംരക്ഷിക്കുക. മദർ തെരേസനെയൊക്കെ നമുക്കറിയാമല്ലോ, കുഷ്ഠരോഗികളെയൊക്കെ ചികിത്സിക്കുന്ന, പാവങ്ങളുടെ കൈപിടിച്ചുയർത്തുന്ന, ജീവിച്ചിരുന്ന ഒരു പുണ്യാളത്തിയാണ് മദർ തെരേസ. എനിക്കറിയാവുന്ന പഴയ ഒത്തിരി പുരോഹിതന്മാർ മതസൗഹൃദത്തിന് വേണ്ടിയും, പ്രത്യേകിച്ച് എറണാകുളത്തെ ചാവറ കൾച്ചർ സെൻ്ററൊക്കെ മതസൗഹൃദത്തിന് വേണ്ടിയും കൂട്ടായ്മക്കും വേണ്ടി ഒത്തിരി പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇന്ന് ചില പുരോഹിതന്മാർ സമ്പത്ത് ഉണ്ടാക്കി, അതായത് ഇതൊരു അവരുടെ കയ്യിലായിരിക്കണം, ചില ബിഷപ്പുമാർ, ചില കർദിനാൾമാർ, ചില വികാരി അച്ഛന്മാർ, ഈ സഭയും സഭയിൽ കള്ളപ്പണം ഉണ്ടാക്കുന്നവരും ഇവരുടെ കയ്യിലായിരിക്കണം, കോടീശ്വരന്മാർ, ചില പ്രമുഖർ, നാട്ടുകാരെ പറ്റിക്കുന്ന, പലിശക്ക് കൊടുക്കുന്നവർ, ഫ്ളാറ്റ് തട്ടിപ്പുകാർ, വിസ തട്ടിപ്പുകാർ, കുറിക്കമ്പനി നടത്തി പൂട്ടിപ്പോകുന്നവർ, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നവർ, അങ്ങനെ ഉടായിപ്പും വെട്ടിപ്പുമായിട്ടുള്ള കുറെ പൗരപ്രമുഖർ ഞങ്ങളുടെ പള്ളിയിൽ വന്ന് വലിയ ആൾക്കാരാവുകയും അവർ ഈ വികാരി അച്ഛനും ബിഷപ്പും കർദിനാളും ഒക്കെയുള്ള അവിഹിതമായിട്ടുള്ള കൂടിച്ചേരലുകൾ, കാശിനോടുള്ള ആർത്തി, ഞങ്ങളുടെ സഭക്കും ചില ഇളക്കങ്ങൾ തട്ടിയിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ സഭയെ കുറ്റം പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ സഭയുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, മറ്റ് മതങ്ങളിലുള്ളവരോടും ഞാൻ കൈയെടുത്ത് കുമ്പിട്ടിട്ട് സഹോദരന്മാരെ, മുസ്ലിം സഹോദരന്മാരെ, ഹിന്ദു സഹോദരന്മാരെ, സിഖ് സഹോദരന്മാരെ, ജൂത സഹോദരന്മാരെ, കൊങ്ങിണി സഹോദരന്മാരെ, നമ്മൾ എന്തിനാണ് ഈ ജാതിയുടെ പേരിൽ ഇത്രയും തല്ലുപിടുത്തങ്ങൾ, ഇത്രയും കൊലപാതകങ്ങൾ, കൊള്ള നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയ മക്കൾക്ക്, മറ്റ് രാജ്യങ്ങളൊക്കെ വികസിച്ച് വലുതാവുമ്പോൾ നമ്മളിപ്പോഴും ഈ നൂറ്റാണ്ടിലും നമ്മൾ വർഗീയത പറഞ്ഞ് തമ്മിൽ തല്ലുകയാണ്, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ പറഞ്ഞ് നമ്മൾ തല്ലുപിടിച്ചോണ്ടിരിക്കുകയാണ്. പണ്ട് വിശപ്പിന് വേണ്ടി
ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ പണിയെടുത്തിരുന്നവർ ഒത്തിരി സ്വർണക്കള്ളക്കടത്ത് നടത്തുമ്പോൾ, ഒത്തിരി മദ്യവും മയക്കുമരുന്നും കഞ്ചാവും വിൽക്കുമ്പോൾ, ഒത്തിരി തട്ടിപ്പിലൂടെ, ഫ്ലാറ്റ് തട്ടിപ്പിലൂടെയും വിസ തട്ടിപ്പിലൂടെയും നമ്മുടെ കയ്യിൽ കുറെ പണം വന്നു കഴിയുമ്പോൾ, ഒന്ന് ആലോചിച്ച് നോക്കണം, പണിയെടുത്ത് അന്നന്നത്തെ ഭക്ഷണം കഴിച്ച് കുടുംബം പോറ്റുന്നവരോടല്ല ഞാൻ ഈ പറയുന്ന, കൂടുതൽ പണം അനധികൃതമായി രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ, ചില മതസ്ഥാപനങ്ങളുടെ, ചില രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി നമ്മുടെ കയ്യിൽ അനധികൃതമായ കോടികൾ വരുമ്പോൾ, അതായത് ഫ്ളാറ്റ് തട്ടിപ്പ്, സ്വർണക്കള്ളക്കടത്ത്, കുറിക്കമ്പനി, ബ്ലാക്ക് മണി, ഹവാല, അങ്ങനെ പല വിധത്തിൽ പാവപ്പെട്ട ജനങ്ങളെയും നാടിനെയും ചൂഷണം ചെയ്ത് നികുതി വെട്ടിച്ച് നിർമ്മാണ പ്രവർത്തികളിൽ എല്ലാം വെട്ടിച്ച് പണം കൂടുതൽ വന്നു കഴിയുമ്പോൾ ഇത്തിരി അന്തസ്സും ഇത്തിരി പേരും പ്രശസ്തി ഉണ്ടാവാൻ പള്ളികൾ പണിതു കൊടുക്കുക, പള്ളിയിലെ പെരുന്നാളുകൾ നടത്തി കൊടുക്കുക, അവിടുത്തെ വികാരിയച്ചൻ ഇയാളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക, അവിടുത്തെ ബിഷപ്പും കുറെ ആൾക്കാർ, ഇപ്പൊ ജോൺസൺ മാവുങ്കൽ ചേർത്തലയിൽ ഒരു പള്ളി പെരുന്നാൾ നടത്തി, ജോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ് ഒരു തട്ടിപ്പുകാരൻ ഇപ്പൊ ജയിലിൽ കിടക്കുന്നു. നമ്മുടെ ഡി ജി പി ബെഹ്റയെയും മനോജ് കുമാറിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സിനിമാ നടന്മാരെയൊക്കെ പറ്റിച്ചിട്ട് അയാള് മോശയുടെ വടിയുണ്ട്, യേശുവിനെ ഒറ്റിക്കൊടുത്ത നാണയമുണ്ട്, നബി കഴിച്ച, നമ്മുടെ പടച്ചോൻ കഴിച്ച ഊജയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിൽ പറ്റിച്ച ആ മനുഷ്യൻ ചേർത്തലയിൽ ഒരു പള്ളിപ്പെരുന്നാൾ നടത്തി, വളരെ ഗംഭീരമായിരുന്നു. അപ്പൊ തട്ടിപ്പും വെട്ടിപ്പിലൂടെയും പണം വന്നു കഴിയുമ്പോൾ പേരും പ്രശസ്തിയും ഉണ്ടാവാൻ ചില വികാരിയച്ഛന്മാരെയും ചില ബിഷപ്പുമാരെയും കർദിനാളിമാരെയും കൂട്ടിക്കൊണ്ട് സ്ഥലക്കച്ചവടം, ആശുപത്രി വികസിപ്പിക്കുക, മോഡേൺ ടെക്നോളജിയാണെന്ന് പറഞ്ഞ് പല സ്ഥാപനങ്ങളും ബിഷപ്പ് പോയി ഉദ്ഘാടനം ചെയ്യുക, ചില കള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബിഷപ്പ് പോയി അവരുടെ ചുമപ്പ് പട്ടയും കോടയും കുടച്ചക്രമൊക്കെ വെച്ചിട്ട് പോയി ഉദ്ഘാടനം ചെയ്യുക, കിട്ടുന്ന പൈസ മേടിച്ചു വെക്കുക, എന്നിട്ട് ഇവരുടെ കുറച്ച് സ്വന്തക്കാരെ ജോലിക്ക് കയറ്റുക. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, പണ്ടെല്ലാം പുരോഹിതന്മാർ ഒരു വീട്ടിൽ നിന്ന് വന്ന അവരുടെ സ്വത്ത് വരെ പള്ളിക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. പണ്ട് പള്ളിക്ക് നമ്മൾ സ്ഥലങ്ങൾ കൊടുക്കും, കോഴിമുട്ട കൊടുക്കും, ആടിനെ കൊടുക്കും, കോഴിനെ കൊടുക്കും, ഉള്ളവൻ ഉള്ളതുപോലെ കൊടുത്തു കൊണ്ടുവന്നതാണ് ഈ ക്രിസ്തീയ സഭ. അങ്ങനെ പല ഹിന്ദുക്കളുടെ ആവട്ടെ, മുസൽമാന്മാരുടെ ആവട്ടെ, ആരുടെ ആവട്ടെ, മതസ്ഥാപനങ്ങൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി വളർന്നു വന്ന് നമുക്കൊരു ശാന്തി കിട്ടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മളിപ്പോൾ എന്ത് കൊലപാതകം ചെയ്താലും കൊള്ള ചെയ്താലും കളവ് നടത്തിയാലും നമ്മൾ കോടതി പോയ ബൈബിളിൻ്റെയും ഖുറാന്റെയും ഒക്കെ മുകളിൽ കൈവച്ചിട്ടാണല്ലോ, ഇപ്പോഴും ബൈബിളിൻ്റെയും ഖുറാന്റെയും ഭഗവത്ഗീതയുടെയും മുകളിൽ കൈവച്ചിട്ടാണ് പറയണത്, സത്യം സത്യമായിട്ട് ഞാൻ പറയുന്നു, ഞാൻ ഈ കോടതിയിൽ സത്യമേ ബോധിപ്പിക്കുള്ളൂ, അതൊരു വിശ്വാസമല്ലേ? അപ്പൊ ആ വിശ്വാസം ഇന്ന് കാശിന്റെ മുകളിൽ ഭഗവത്ഗീതയും വിൽക്കും, ബൈബിളും വിൽക്കും, ഖുറാനും വിൽക്കുന്നവനെ ഇതിന്റെ മുകളിൽ സത്യം ചെയ്യുന്നതിൽ എന്തർത്ഥം? അതുകൊണ്ട് യുവാക്കളോട് ഞാനൊരു കാര്യം പറയുവാണ്, യുവാക്കളോട് കൈയെടുത്ത് കുമ്പിട്ടിട്ട് ചെറുപ്പക്കാരോട് പറയുവാണ്, ഇതൊരു പേക്കൂത്താണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്, ഒരു തട്ടിപ്പാണ് നടക്കുന്നത്. നിങ്ങൾ അഞ്ചു നേരം നിസ്കരിച്ചു, നിങ്ങൾ ഞായറാഴ്ച പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചോ, നിങ്ങൾ അമ്പലത്തിൽ ദീപാരാധനയും കാലത്തുള്ള പ്രാർത്ഥനക്കൊക്കെ പോയിക്കോ, പക്ഷെ മതം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു മതം മറ്റൊരു മതത്തെ നിന്ദിക്കാതെ, ഒരു മതത്തെ ഇഷ്ടപ്പെടുന്നവരെ വെറുക്കാതെ അവരവരുടെ പാട്ട് ചെയ്തോട്ടെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പൊ ഞങ്ങളുടെ പള്ളികളിൽ തന്നെ വലിയ ഒച്ചയിലും മൈക്ക് വെക്കുമ്പോൾ ഞാൻ പറയും, നമുക്ക് അത്ര ആ പള്ളിയിൽ വരുന്നവർ കേട്ടാ പോരെ, എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം? നിങ്ങൾക്കറിയാം, ഒരു ഓണത്തിന് ഒരു പുരോഹിതനെ കുത്തിക്കൊന്നു, ഓണത്തിന് ചാലക്കുടി ഇരിങ്ങാലക്കുട അടുത്ത് മാപ്രാണം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അന്ന് ഞാൻ അണിയറ എന്ന പ്രോഗ്രാം സൂര്യ ടി വിയിൽ ചെയ്യുമ്പോൾ ആ കൊലപാതകം മതസ്പർദ്ധയാണെന്ന് ഞാൻ 25 കൊല്ലം മുമ്പ് 25 years back ഒരു ഓണത്തിൻ്റെ അന്ന്, തിരുവോണത്തിൻ്റെ അന്ന് ഒരു പുരോഹിതനെ ബാബു എന്ന ഒരു ചെറുപ്പക്കാരൻ കുത്തിക്കൊന്നിട്ട് ആ ജയിൽ പുള്ളീനെ ഞാൻ ജയിലിൽ പോയി ഇന്റർവ്യൂ ചെയ്ത. അപ്പൊ ബാബു പറഞ്ഞത്, ഈ അച്ഛൻ വന്നതിന് ശേഷം അമ്പലത്തിൽ കാലത്തെ സുപ്രഭാതവും ഒക്കെ നമ്മൾ കേട്ട് വളർന്നതാണ്, അവരൊന്നും പുതിയതായിട്ട് കൊണ്ടുവന്നതല്ല, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യല്ല, അവരോട് ഇത്തിരി ഒച്ച കുറക്കാൻ അച്ഛൻ പറഞ്ഞു. ഇവിടെ കുർബാനയുടെ സമയത്താണ് ഇത്, അമ്പലവും പള്ളിയും കുറച്ച് അടുത്തായി പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ബാറുകൾ കൊണ്ടുവരുന്നത് പോലെ, ബാറും സ്കൂളും കൊണ്ടുവരുന്ന പോലെ, ഇനി അകലത്തിനൊക്കെ നിയമം കൊണ്ടുവരണം, പള്ളി കൊണ്ടുവരുന്നതിനും അമ്പലം കൊണ്ടുവരുന്നതിനും. അപ്പൊ ഇവിടെ ഒരു വേലയും കൂലിയില്ലാത്തവനാണ് ഇതിൻ്റെയൊക്കെ നെഞ്ചത്ത് കയറണം. അപ്പൊ അമ്പലത്തിലെ പാട്ടിന്റെ ഒച്ച കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അവിടെ ഒരു പുതിയ പരിപാടി തുടങ്ങി. ഞങ്ങളുടെ ക്രിസ്തീയ പള്ളിയിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. അച്ഛൻ കുർബാനയ്ക്ക് മുമ്പ് ഒരു 4 ക്രിസ്തീയ പാട്ടുകൾ ഒച്ചത്തിൽ അവിടെ മൈക്ക് വെക്കും. അങ്ങനെ ഈ അച്ഛനും അമ്പലത്തിലെ ആൾക്കാരും കൂടി ഒരു വഴക്കായി, അതിൻ്റെ കേസൊക്കെ ഉണ്ട്. പക്ഷെ ബാബു എന്ന് പറഞ്ഞ അതിതീവ്രതമായി മതം പൊട്ടി നിൽക്കണ മതമുള്ളവൻ ഈ അച്ഛനെ വെളുപ്പിനെ കുത്തിക്കൊന്നു.
എന്നിട്ട് അതിൻ്റെ അകത്തൊരു കപ്പ്യാര് ഇത്തിരി നേർച്ച പെട്ടി എടുക്കാൻ വന്നിട്ട് ആ കപ്പ്യാരെയാണ് ആദ്യം പ്രതിയാക്കിയത്. കപ്പ്യാരല്ല പ്രതി, വേറൊരാളാണെന്ന് എൻ്റെ ഇന്റർവ്യൂവിലാണ് അന്ന് തെളിയുകയും ചെയ്തത്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനൊന്നുമല്ല. ആ ഇന്റർവ്യൂവിൽ ബാബുവിൻ്റെ വായിൽ നിന്ന് വന്ന ചില ഇതിൽ ബാബുവിനെ പോലീസ് പോയി DYSP ജോളി സാറാണ് അന്ന് ചാലക്കുടിയിലിരിക്കണം, അങ്ങനെ പോയി കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തൊരു സംഭവമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സ്ഥലക്കച്ചവടം ചെയ്യുന്ന കർദിനാൾമാരും ബാർ മുതലാളിയുടെയും പാറമട മുതലാളിയുടെയൊക്കെ പള്ളിപ്പെരുന്നാൾ നടത്തി അനധികൃതമായി അവിഹിതത്തിലൂടെ സ്വർണ്ണക്കള്ളക്കടത്തും കുറിക്കമ്പനിയൊക്കെ നടത്തി മദ്യമുണ്ടാക്കി വാറ്റിയാരായ ഉണ്ടാക്കി പറ്റിക്കുന്നവരുടെ, അല്ലെങ്കിൽ ജോൺസൺ മാവുങ്കിലെ പോലെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവരുടെ പണം കൊണ്ട് പള്ളിപ്പെരുന്നാളുകൾ നടത്തരുത്. എൻ്റെ മുസ്ലിം സഹോദരന്മാരാണെങ്കിലും കള്ളപ്പണവും സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ നടത്തുന്നവരുടെ ആ പണം കൊണ്ട് പള്ളി പണിതിട്ട് അവൻ അവിടെ വന്ന് ഞെളിഞ്ഞു നിൽക്കരുത്. അപ്പം ഈ സമൂഹത്തിൽ അമ്പലം പണിയുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. ഇപ്പം എത്രയോ വിളക്ക് കത്തിക്കാത്ത അമ്പലങ്ങളുണ്ട്. അതൊക്കെ ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഒറ്റ കാര്യമുള്ളൂ, എന്തിനാണ് ഈ മതം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ കോടതി പോലും നമ്മൾ കൈ തൊട്ട് സത്യം ചെയ്യുന്നത് ഭഗവത്ഗീതയിലും ബൈബിളിലും ഖുറാനും. ഇത് മൂന്നിനോടും പുല്ലു വിലയുള്ള ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരനും കഞ്ചാവ് കച്ചവടക്കാരനും കൊലപാതകയും കൊള്ളക്കാരനും മനസാക്ഷിയില്ലാത്തവനും ഇതിൻ്റെ മുകളിൽ കൈവച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം മതം ഇപ്പം പള്ളിയുടെ സ്റ്റൈലുകൾ മാറി, അമ്പലങ്ങളുടെ സ്റ്റൈൽ മാറി, പുരോഹിതന്മാരുടെയും അമ്പലത്തിലെ സ്വാമിമാരുടെയും വാങ്കു വിളിക്കുന്ന മുക്കരിമാരുടെ ഒക്കെ സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു ജീവിത രീതിയായി മാറ്റിക്കൊണ്ട് രാഷ്ട്രീയക്കാരുമായിട്ട് 10 വോട്ടിനും കൂടി വേണ്ടി വരുമ്പോഴാണ് ഈ ജാതി വിദ്വേഷങ്ങളും എല്ലാം പരത്തുന്നത്. സത്യത്തിൽ ബെന്നി ജോസഫും യൂസഫും ഭാസ്കരനും നാരായണനും വർഗീസും അഹമ്മദും എബ്രാഹിമുമായിട്ട് ഒരു വഴക്കുകൂടിയില്ല. ഇന്നും നോമ്പ് തുറക്കാൻ ഒത്തിരി പേരെന്നെ ക്ഷണിക്കാറുണ്ട്. ഓണത്തിനും വിഷുവിനും ഒത്തിരി പേരെന്നെ ക്ഷണിക്കാറുണ്ട്. അതേപോലെ ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ ഞങ്ങളും ക്ഷണിക്കാറുണ്ട്. ആ മത സൗഹൃദം കേരളത്തിൽ നിന്ന് പോയത് കുറച്ച് സ്വർണ്ണക്കള്ളക്കടത്തുകാരും കുറച്ച് മദ്യവും മയക്കുമരുന്നും ചെയ്യുന്നത് കുറെ കച്ചവടം ചെയ്യുന്ന ഞങ്ങളുടെ പുരോഹിതന്മാരും കുറെ കച്ചവടം ചെയ്യുന്നത് ഈ മതം വിറ്റ് ജീവിക്കുന്നവരും പ്രൈസ്തലോട് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ കുറ്റി പിരിവടിച്ചിട്ട് കർത്താവിനെ ചാടിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ് ഈ മതത്തെ ഇത്ര മ്ലേച്ഛമാക്കിയത്, മതത്തെ ഇത്ര മോശമാക്കിയത്. മതം ഉള്ളിലിരിക്കേണ്ടതാണ്. മതം നമ്മുടെ ഉള്ളിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മനുഷ്യൻ്റെ മനുഷ്യത്വത്തിനോടൊപ്പമായിരിക്കണം മതം ചേരേണ്ടത്. അല്ലാണ്ട് മതം പെരുന്നാൾ നടത്തി കപ്പേള പണിത് പള്ളിക്ക് പെയിൻ്റ് അടിച്ച് പള്ളിയിലെ പെരുന്നാളും വെടിക്കെട്ടും നടത്തി ആളാവുന്ന ആ ദൈവത്തിനെ പോലും കൈക്കൂലി കൊടുത്ത് ദൈവത്തിന് പണം കൊടുത്ത് പ്രീതിപ്പെടുത്തുന്ന ആ ഇതിലാണ് നമ്മുടെ മതം നശിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കുറുക്കന്മാരെ പോലെ രാഷ്ട്രീയ നേതാക്കൾ, ഒരു മനസാക്ഷിയില്ലാത്ത നമ്മുടെ നാട് ഭരിക്കുന്ന കുറച്ച് പേര് ഇതിൻ്റെ അകത്തു നിന്ന് ഒഴഞ്ഞു കയറും. എന്നിട്ട് പറയും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ ഞങ്ങളെ സഹായിക്കാം. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. PC ജോർജ് മതവിദ്വേഷം നടത്തി പ്രസംഗിച്ചെങ്കിലും ഇവിടെ നടക്കുന്ന കുറച്ച് സത്യങ്ങളും അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് സത്യങ്ങൾ അത് പറഞ്ഞപ്പോൾ അതിൻ്റെ ശൈലിയൊക്കെ പോയിട്ടുണ്ടാവും. കേന്ദ്രവും സംസ്ഥാനവും, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും കേരള സ്റ്റേറ്റും എത്രയും പെട്ടെന്ന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മുടെ മതസ്ഥാപനങ്ങളുടെ പണത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഴുകുതിരി ആര് കത്തിച്ച് എത്ര രൂപയുടെ മെഴുകുതിരിയാണെന്ന് വരെ കണക്കില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്ര അധികം മതവിദ്വേഷങ്ങളും മതപരവും രാഷ്ട്രീയപരവുമായ കൊലപാതകം നടക്കുന്നത്. അനധികൃതമായി അർഹതപ്പെടാത്തവൻ്റെ പണം വരുമ്പോൾ അതിന് നമ്മുടെ നാട്ടിൽ പറയും തറവാടികൾ, കുടുംബമഹിമയുള്ളവർ പണ്ടെല്ലാം ഉണ്ട്, പെഡിഗ്രി എന്ന് പറയും. പണ്ട് ജഡ്ജിമാരാവണമെങ്കിൽ പെഡിഗ്രി വേണം, നല്ല നായക്കുട്ടികളെ മേടിക്കണമെങ്കിൽ പെഡിഗ്രി വേണം, കാരണം 3 തലമുറ നോക്കും. ഇന്ന് ബെൻസിലും BMW ജഗ്വാറിലും അങ്ങനെ ആഡംബര പോഷ് കാറിലൊക്കെ വരുന്നവർ സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്നും ഫ്ളാറ്റ് തട്ടിപ്പും നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച പണം കൊണ്ട് പൗരപ്രമുഖൻ ഒരു പോഷ് കാറിൽ ഇങ്ങോട്ട് വന്നിറങ്ങണം, നികുതി വെട്ടിക്കണതും ഒരു തെറ്റാണെന്ന് ഇവിടുത്തെ മഹാ പൗരപ്രമുഖരും വലിയ ബിസിനസ് മാഗ്നറ്റും മഹാ നടന്മാരും സിനിമാ നിർമ്മാതാക്കളൊക്കെ മനസ്സിലാക്കണം, മദ്യക്കച്ചവടക്കാരൊക്കെ മനസ്സിലാക്കണം. നികുതി വെട്ടിപ്പും ഒരു ഉടായിപ്പാണ്. അനുകൃതമായി പണം ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചാളക്കും മത്തിക്കും വില കൂടിയാലും വെളിച്ചെണ്ണക്കും തക്കാളിക്കും വില കൂടിയാൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല. സാധാരണക്കാരൻ ജീവിക്കാൻ ബുദ്ധിമുട്ട് വേണം. അല്പം നീണ്ടുപോയി, കാരണം ഇത് അത്ര വിഷമുള്ള
ഉഗ്ര വിഷമുള്ള മൂർഖൻ പാമ്പിനെക്കാട്ടിലും വിഷമുള്ള ഒരു സംഭവം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. മതവിദ്വേഷങ്ങളും മതസ്പർദ്ധകളും ഉണ്ടാക്കുന്നത് കൂടുതലും പുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും. ഇതിൻ്റെ മറപറ്റി നാട്ടുകാരെ പറ്റിക്കുന്ന കുറിക്കമ്പനി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, സ്വർണ്ണക്കള്ളക്കടത്തുകാർ, കഞ്ചാവ് കച്ചവടക്കാർ, പെട്ടെന്ന് പണമുണ്ടായിട്ട് മുതലാളിയായി വരുമ്പോൾ കുറിക്കമ്പനിയും ഫ്ളാറ്റ് തട്ടിപ്പും എല്ലാം സകല ഉടായ്പം ചെയ്യണ പെട്ടെന്ന് വരുന്ന പൗരപ്രമുഖർ, അവർക്ക് പത്രമാധ്യമങ്ങൾ കുറെ അവാർഡും വാരിക്കോരി കൊടുക്കും. എക്സലൻസി അവാർഡ്, എന്നിട്ട് കണ്ട മെട്രോ തൂണുമേലൊക്കെ ഇന്നലെ വരെ സൈക്കിളിൽ കാറ്റില്ലാണ്ട് നടന്നവൻ ബെൻസ് കാറിൽ വന്നിട്ട് മെട്രോന്റെ തൂണുമേൽ മുഴുവൻ ഇങ്ങനെ നിൽക്കണ്ടാവും. ഇയാൾ വലിയ ബിസിനസ്സുകാരനാണ്. ഏത് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഫ്ളാറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചവനും, വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചവനും, സിനിമ എടുത്തിട്ട് നികുതി അടക്കാത്തവനും, സ്വർണം വേണ്ടാത്തടുത്ത് വെച്ച് കൊണ്ടുവരുന്നവനും, ഇവിടെ പാലം പണിതിട്ടും റോഡ് പണിയുമ്പോഴും പൊളിഞ്ഞു പോകുന്ന താറിൽ കട്ടവനൊക്കെ കുറെ പത്രമാധ്യമങ്ങളും കുറെ സംഘടനകളും വാരിക്കോരി കാശിന് പെയ്ഡ് അവാർഡുകൾ കൊടുക്കും. അവന് മറ്റതാണ്. പിന്നെ ഡോക്ടറേറ്റ് എടുക്കണ കുറേ പേരുണ്ട്. കൂടുതൽ വെള്ളം കുടിച്ചതിന്, കൂടുതൽ തള്ളി മറിച്ചതിന് ഡോക്ടറേറ്റ് ഫ്രം സിലോൺ. 100,000 രൂപ കൊടുത്താൽ നാളെ തൊട്ട് ഡോക്ടർ ബെന്നിയാണ്, ഡോക്ടറേറ്റ് കിട്ടും. ഇത്തരം കള്ള ഡോക്ടറേറ്റും കള്ള പുരോഹിതന്മാരെയും കള്ള പൗരപ്രമുഖരെയും കേന്ദ്രവും സംസ്ഥാനവും നിലക്ക് നിർത്തണം. ഇവിടുത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടുത്തെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടുത്തെ ക്രൈം ബ്രാഞ്ച് ഡിപ്പാർട്ട്മെന്റ്, ഇവിടുത്തെ CBI ഡിപ്പാർട്ട്മെന്റ്, ബാങ്കുകളിലൊക്കെ ഇത്രയധികം പണം വരുന്നത് എവിടെ? ഇവിടെ നിന്ന് എവിടുത്തെ സോഴ്സ് ഓഫ് ഇൻകം, എവിടെ നിന്ന് ഈ പണം കിട്ടുന്നു? വലിയ പള്ളി പണിയുമ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി? വലിയൊരു പള്ളി പെരുന്നാൾ നടത്തുമ്പോൾ ഈ പണം എവിടെ നിന്ന് കിട്ടി? വലിയ കാറ് മേടിക്കുമ്പോൾ ഈ പണം എവിടെ നിന്ന് കിട്ടിയെന്ന് പണ്ട് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ സോഴ്സ് ഓഫ് ഇൻകം ചോദിക്കുന്നില്ല, കാരണം ഇതൊരു കൂട്ടുകച്ചവടമായി. അതുകൊണ്ട് വിദ്യാർത്ഥികളെ, യുവാക്കളെ, കൊച്ചുമക്കളെ, ഇത്രയും നല്ല മതസൗഹൃദമുള്ള കേരളം കുട്ടിച്ചോറാക്കി ചില മതപുരോഹിതന്മാരും സ്വർണ്ണക്കള്ളക്കടത്തുകാരും മയക്കുമരുന്നും സകല തട്ടിപ്പും നടത്തുന്നവർ ചെയ്യുന്ന ഈ കുബുദ്ധിയിൽ, ഈ കുതന്ത്രത്തിൽ ചെറുപ്പക്കാർ നിങ്ങൾ വീണു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടും ഇവിടെ ബെന്നി ജോസഫും യൂസഫും എബ്രാഹിമും നായരും മേനോനും പാട്ടരും നമ്മുടെ സുഹൃത്തുക്കളാണ്. വിനോദായാലും കുമാരനായാലും നമുക്ക് ആ മതസൗഹൃദം കൊണ്ടുപോകുന്നതിനോടൊപ്പം നമ്മുടെ മതത്തെ നമ്മൾ തന്നെ വിശുദ്ധീകരിച്ചെടുക്കുക. തീർച്ചയായിട്ടും ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ക്രിസ്തീയ സഭ വിശുദ്ധീകരിച്ചെടുക്കേണ്ടത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടപ്പാടാണ്. അതുപോലെ മുസൽമാന്റെയും ഹിന്ദുക്കളുടെയും മതസ്ഥാപനങ്ങളും അവരുടെ മതത്തിൻ്റെ പ്രവർത്തനങ്ങളും വിശുദ്ധീകരിച്ചെടുക്കേണ്ടത്, അത് വൃത്തിയാക്കിയെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അല്ലാണ്ട് ശബരിമലയിലെ കാര്യം ഞാനല്ല പറയേണ്ടത്, ഇവിടെ മുസ്ലിം പള്ളിയിൽ നടക്കുന്ന കാര്യം ഞാനല്ല പറയേണ്ടത്. അത് അവരോരുടെ മതത്തിൽപ്പെട്ടവർ അവരോരുടെ മത നേതാക്കന്മാരോട് സംശയങ്ങൾ ദുരീകരിച്ചുകൊണ്ട് എവിടെ നിന്ന് ഈ പണം കിട്ടി, എന്താണ് നിങ്ങൾ ഈ ചെയ്യണം, എന്തിനാണ് ഇങ്ങനെ മുട്ടിന് മുട്ടിന് പള്ളി പണിയുന്നത് എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ എറണാകുളത്താണെങ്കിലും സ്ഥലക്കച്ചവടവും ഇൻകം ടാക്സ് വെട്ടിച്ച ഒരു ബിഷപ്പിനോടൊക്കെ ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്രയും നികുതി വെട്ടിക്കണം? നികുതി വെട്ടിക്കണം വലിയൊരു ക്രൈമാണ്. ഒരു പലചരക്കടക്കാരൻ വെട്ടിക്കണ പോലെയല്ല, ഒരു സ്വർണ്ണക്കടക്കാരനും സിനിമ പിടിക്കണവനും സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ വെട്ടിക്കുന്ന പണം, വലിയ നമ്മളൊക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന മഹാനടന്മാരൊക്കെ നികുതി വെട്ടിക്കുന്നത് വലിയൊരു ക്രൈമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ദരിദ്ര രാഷ്ട്രം വീണ്ടും ദരിദ്രത്തിലേക്ക് കൂപ്പുകുത്തും, ദീർഘിപ്പിക്കുന്നില്ല. ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുക. എല്ലാ യുവാക്കളോടും വിദ്യാർത്ഥികളോടും ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മതത്തെക്കുറിച്ചൊന്ന് പഠിക്കുക, നമ്മുടെ മതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക, എന്നിട്ട് അത് വിശദീകരിക്കുക, അതിനെ ഒന്ന് നന്നാക്കിയെടുക്കുക. നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. ഇന്ത്യയുടെ ആ പ്ലെഡ്ജ് നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനുഷ്യത്വത്തിൽ, നമ്മുടെ സ്നേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവണം. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വി ഷുഡ് ലവ് ഈച്ച് അതർ. ജയ് ഹിന്ദ്, ജയ് ഭാരത്, ആൻഡ് ഹാവ് എ ഗുഡ് നൈറ്റ്.